അതെന്താ സ്പെഷ്യാലിറ്റി? അടിപൊളി അടിപൊളി അടിപൊളി. ഇതാ ഡിമാൻഡുള്ള സാധനമാണ്. ഓക്കെ, ഓർഡർ ഉണ്ടല്ലേ. അതാ അതാ എല്ലാരോടും ഇതാ ഗൾഫ് ഓർഡറുള്ള സാധനങ്ങളാണ്. കുറച്ചോടും പഠിച്ച് ഇവിടെ എന്താണ് അച്ചാർ? എന്താ അച്ചാറ്? സൂപ്പർ ടേസ്റ്റ് അച്ചാറ്. നേരത്തെ പറഞ്ഞേ, എന്താ വിഷയം? ഇതിന്റെ പ്രത്യേകത എന്താ? നമസ്കാരം, ഫൈസലാണ്. ഞാനിപ്പോ പർപ്പൂർ പഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ. എൻ്റെ സുഹൃത്ത് കബീർ മാഷ് IUHS പറപ്പൂരിലെ അധ്യാപകൻ സുഹൃത്താണ്. ഒപ്പം ഈ വാർഡിൻ്റെ പഞ്ചായത്ത് 11-ാം വാർഡിൻ്റെ ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. കാരണം പറപ്പൂർ ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു എന്താ പറയുക, ഒരു വളരെ മനോഹരമായൊരു സ്റ്റോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. നമ്മൾ എന്തായാലും അറിയണം. കാരണം പല നാടുകളിലും ഒരുപാട് സ്ത്രീകൾ വീടുകളിൽ വെച്ച് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കച്ചവടം നടത്തുന്നുണ്ട്. അതൊന്നും അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറപ്പൂർ പഞ്ചായത്തിലെ ഈ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള കബീർ മാഷയുടെ നേതൃത്വത്തിൽ ഒരു കുടുംബശ്രീ, ഈ വാർഡിലെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ, വീടുകളിലുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളൊക്കെ അതിൻ്റെ ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിപണന കേന്ദ്രം, എന്താണ് ഒരു ഉത്സവം എന്തായാലും പറയല്, മേള, കുടുംബശ്രീ മേള നടക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ മേളയാണ്. ഞാൻ അതിൽ ചില സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ട്. മാഷ് എന്തൊക്കെയാണ് ഇതിലെ വ്യത്യാസം? എന്തൊക്കെ പ്രത്യേകതയാണ്? എന്തൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ആരൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാളിലുള്ളത് ഒന്ന് പറഞ്ഞേ. അതായത് പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് കുടുംബശ്രീ, അവര് ഈ വാർഡില് കുറേയധികം സംരംഭകരുണ്ട്. അതായത് അതൊരു 2-3 വർഷത്തിന്റെ ഉള്ളിലാണ് ഇതിന് ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായത്. ഒന്ന് രണ്ട് നമ്മൾ പരീക്ഷിച്ചപ്പോ അത് വളരെ വിജയിച്ചു. അപ്പൊ മറ്റുള്ളവർക്ക് അത് വലിയ പ്രചോദനമായി. ഒരുപാട് വീട്ടമ്മമാരാണ് അവിടെ ഉള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഒരുപാട് വീട്ടമ്മമാര് പൊതുവെ വീടുകളിൽ ഒതുങ്ങിക്കൂടല്ല വേണ്ടത്. ഒരുപാട് കഴിവുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടത്തുണ്ട്. ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവർക്ക് പല കാര്യങ്ങളിലും മികവുണ്ടാവും. ആ മികവിനെ പുറം ലോകത്ത് അറിയിക്കുകയും അവർക്കൊരു മികച്ച വരുമാന മാർഗം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടെ അല്ലുള്ളത് അല്ലെ? എന്തൊക്കെ സാധനങ്ങളാ സ്റ്റാളിലുള്ളത്? സ്റ്റാളില് പറഞ്ഞാല് പിന്നെ പൊടികള്, മസാലപ്പൊടികള്, അത് വളരെ ശുദ്ധമായത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഉമ്മമാര് പിന്നെ ഉണക്കി ഉണ്ടാക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, ആ രീതിയില് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതില് പിന്നെ ഭയങ്കര വിജയമായിരുന്നു. കാരണം ആളുകള് അവരെ വീട്ടിൽ വന്ന് കൊണ്ടുപോവാണ്. ഇടയിലെ ഇടപെട്ടോട്ടെ, ഈ സാധനങ്ങൾ കാണിക്കുന്ന സാധനങ്ങൾ പിന്നീട് ഇവർക്ക് അവൈലബിൾ ആണ്. ഇവിടുന്ന് മാത്രല്ല, ഇതിപ്പോ ഈ മാസം 4 ദിവസം കൂടെ നീണ്ടു നിൽക്കും. 15-ാം തീയതി വരെ ഉള്ളൂ പറപ്പൂർ പഞ്ചായത്ത് ഹൈസ്കൂളിന്റെ അടുത്ത് പറപ്പൂർ ഹൈസ്കൂൾ. പക്ഷെ ഇതിന് ശേഷവും നിങ്ങൾ ഈ പിക്കിൾസ് അച്ചാറുകള്, പൊടികള്, മറ്റ് സാധന മിഠായികള്, അല്ലെങ്കിൽ മറ്റ് സ്വാദിഷ്ടമായ വിഭവങ്ങള്, കരകൗശല വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് നമ്മൾ അതിനുള്ള നമ്പർ ഇതിൽ കൊടുക്കാം, നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ എന്തൊക്കെയാണ് സാറേ? പിന്നെ പറഞ്ഞ പോലെ അച്ചാറുകള്, സൂപ്പർ ടേസ്റ്റ് അച്ചാർ എന്നാണ് അതിന്റെ പേര് തന്നെ. ഒരു ഒരു പ്രാവശ്യം ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് തെരഞ്ഞു വരുന്നുണ്ട്. പ്രത്യേക ഒരു രീതിയിലുള്ള പിന്നെ അതുപോലെ തന്നെ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്. അതായത് പിന്നെ മാക്സികള്, അത് ഇത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള പല പല പിന്നെ അപ്പൊ അത് പറഞ്ഞപ്പോ 6 സ്ത്രീകൾക്ക് ജോലി കൊടുക്കണം, ജോലി കൊടുക്കണം. അതുപോലെ തന്നെ വേറൊന്ന് നമ്മുടെ പപ്പടം, 2 പപ്പടം യൂണിറ്റുകള് ഞങ്ങള് പിന്നെ കുടുംബശ്രീയുടെ കീഴില് സംരംഭകരായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കരകൗശല വസ്തുക്കള് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അവര് സ്ത്രീകൾ തന്നെ ഉണ്ടാക്കിയിട്ട് അവര് അവര് ആവശ്യപ്പെടും ഞങ്ങൾക്ക് ഇതിനൊരു ഒരു മാർക്കറ്റ്. അപ്പൊ ഒരു ചെറിയ രീതിയിൽ നമ്മള് ഒരു തുടക്കം. അപ്പൊ ഹൈസ്കൂളിന്റെ അടുത്ത് ചെറിയ രീതിയിൽ ഇപ്പൊ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ മികച്ച റിസൾട്ട് ആണല്ലേ. ആളുകൾ പോകുന്നു, ടേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തു ചില സാധനങ്ങൾ, സൂപ്പർ റിസൾട്ട് ആട്ടോ. ഇത് വെറുതെ പറയല്ല, നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ബ്രാൻഡഡ് അല്ലാത്ത, അതായത് കെമിക്കൽ ചേർത്ത സാധനങ്ങൾ നിങ്ങളിഷ്ടം വാങ്ങിച്ചോളില്ലെങ്കിൽ അതൊന്നും നമ്മൾ ബാധിക്കൂല. പക്ഷെ ഇവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാല് നാടൻ സാധനങ്ങൾ. അത് മാത്രല്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഹോംലി ഫുഡുകൾ, അതും ഇവിടെ പിന്നെ ഈ പലഹാരങ്ങള്, അതൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. കൊണ്ടുവന്ന് വന്നോ 2 മണിക്കൂറിനുള്ളിൽ കാലിയായി പോവാണ്. അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ വീടുകളിൽ നിങ്ങളുടെ സഹോദരിമാർ, ഉമ്മമാർ, അമ്മമാർ ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ, സാധനങ്ങൾ ഇവിടെ നിന്നും ഈ പറപ്പൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അച്ചാറൊക്കെ വിദേശത്ത് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ വലിയൊരു യൂണിറ്റ് ഭാവിയിൽ ഉണ്ടാവും പ്രതീക്ഷിക്കാം. എന്തൊക്കെയുണ്ട് സാധനങ്ങൾ ഇവിടെ? എന്തൊക്കെയുണ്ട്?
ഇവിടെ മല്ലി മുളക് മഞ്ഞള് മഞ്ഞള് ആ മല്ലി മുളക് മഞ്ഞള് ഗരം മസാല ആ ഇതെന്താ ഇതിന് പേരുണ്ടോ വിശ്വാസം വിശ്വാസം അതിപ്പോ ഇനിയിപ്പോ ഇവിടെ നിന്നല്ലെങ്കിൽ എങ്ങനെ കിട്ടുക പിന്നീട് കിട്ടൂല ആളുകൾക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട് നമുക്ക് കൊടുക്കല്ലേ വിശ്വാസം തേടി വരും അല്ലേ നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങള് രുചിയാണ് ആണല്ലേ ആ ഹോംലി ആണല്ലേ ഓ ഗ്രേറ്റ് ഉഷാറാണ് എല്ലാ പൊടികളും ഉണ്ട് അല്ലേ ഓ എല്ലാ സ്പൈസസും ആ ചമ്മന്തി പൊടി അതെന്താ സ്പെഷ്യാലിറ്റി അതെന്താ സ്പെഷ്യാലിറ്റി അടിപൊളി 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 ഇതാ ഡിമാൻഡ് ഉള്ള സാധനമാണ് ഓക്കെ ഓർഡർ ഉണ്ടല്ലേ അതാ 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 എല്ലാരോടും ഇതാ ഗൾഫ് ഓർഡർ ഉള്ള സാധനങ്ങളാണ് ഓക്കെ ഏതായാലും ഉഷാറാവട്ടാ നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തൂടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് മാഷ ഞാൻ അടുത്ത് നോക്കാം ഹായ് എന്തൊക്കെ സുഖല്ലേ അന്നേ കബീർ മാഷ മോളാണല്ലേ ആ കച്ചവടം പഠിച്ച് ഇവിടെ എന്താണ് അച്ചാറ് എന്താ അച്ചാറ് സൂപ്പർ ടേസ്റ്റ് അച്ചാറ് നേരത്തെ പറഞ്ഞേ എന്താ പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് ഏതൊക്കെ ഫ്ലേവർ ഉള്ളത് ഏതൊക്കെ ഉള്ളത് ഇതില് ചേനണ്ട് പിന്നെ വെളുത്തുള്ളി മാങ്ങ ഈത്തപ്പഴം പപ്പായ ആണല്ലേ പിന്നെ ബീഫ് പുറത്തുള്ളവർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ പർപ്പുകാർക്ക് മാത്രം കിട്ടിയാ പോരല്ലോ അല്ല നമ്മളൊക്കെ ഇതുവരെ ഉള്ളവർ ഫോൺ വിളിച്ച് ഓൺലൈനിൽ സൗകര്യം ഉണ്ടോ ഓൺലൈൻ ഫോൺ നമ്പർ കൊടുത്തുകഴിഞ്ഞാല് എത്തിച്ചു കൊടുക്കും ഇവിടെ ഒന്ന് വാങ്ങാം അല്ലെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഭാവിയിൽ വലിയൊരു വിജയം ആവട്ടെ ഓക്കെ എല്ലാവർക്കും നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യണം ഇവിടെ എന്താ വസ്തുക്കള് ആണല്ലേ ആ പേര് പറ പേര് പറ ദിവ്യ സ്റ്റാൻഡേർഡിലാണ് എവിടെ പർപ്പുര സ്കൂളാ ആ ഇപ്പൊ തന്നെ കച്ചവടം തുടങ്ങിയോ ബിസിനസ് ഭാവിയിൽ എന്താ ആഗ്രഹം വെരി ഗുഡ് ഓൾ മിടുക്കിയാളാള് അവിടെ എന്തൊക്കെയുണ്ട് പറഞ്ഞു കൊടുക്ക് ഇവിടെ ചായപ്പൊടി ഉണ്ട് പിന്നെ കൊറേ ടൈപ്സ് ഓഫ് പൗഡേഴ്സ് ഉണ്ട് ചോളം പൗഡേഴ്സ് പിന്നെ പൂ ഉണ്ട് ഇതൊക്കെ നാടനാണോ ശരിക്കും ഉള്ളതാണ് സാധാരണ പൂവ് കെമിക്കൽ ചേർത്ത സാധനം ഉണ്ടാവാറുള്ളത് പിന്നെ മുളയരി ഉണ്ട് മുളയരി ഉണ്ട് അല്ലേ ഒക്കെ നാടൻ സാധനങ്ങളാണ് ഓക്കെ എങ്ങനെയുണ്ട് കച്ചവടം ഉഷാറാണ് നല്ല പഠിക്കാൻ കേട്ടാ അപ്പൊ ജേർണലിസ്റ്റ് ആവട്ടെ ഓക്കെ മാഷേ മൺപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതിന്റെ ആളുണ്ടാ എന്റെ പേര് കവിത രണ്ടാം വാർഡിലാണ് രണ്ടാം വാർഡ് നമ്പർ ഒന്നല്ലല്ലോ നമ്പർ ഒന്നല്ല നമ്മള് പിന്നെ സജനന്റെ കൂടെ ആണല്ലേ കച്ചവടം ഉണ്ട് നല്ല കച്ചവടമാണ് എന്താണ് കച്ചവടം ഇവിടെ നടക്കുന്നത് നിങ്ങളെ സ്റ്റാൾ ഏതാ ഇതാണല്ലേ ആ മൺചട്ടികൾ അല്ലേ ഓക്കെ ഓക്കെ ഉഷാറാവട്ടെ ഇവിടെ എന്താ ഐറ്റംസ് ഉള്ളത് ഞാന് പിന്നെ ആസാദി ടൈലറി ആ നേരത്തെ മാഷ് പറഞ്ഞു പിന്നെ കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ സ്റ്റിച്ചിങ് ഉണ്ട് വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ 2016 കേറിയപ്പോ 3 അയൽക്കൂട്ടായിരുന്നു ഇപ്പൊ അത് 20 മാറി പിന്നെ അതിന്റെ ശേഷം 8 സംരംഭങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ കൂടി അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാനുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയിട്ടുണ്ട് യൂണിഫോമും നൈറ്റികളും മാക്സികളും ആണല്ലേ വളരെ ചുരുങ്ങിയ ചാർജിൽ നല്ല ഡിസൈനിലൊക്കെ കിട്ടൂലേ ഓക്കെ വെരി ഗുഡ് ഉഷാറായി മാഷേ ഇവിടെ ഇതൊക്കെ ഹോം മെയ്ഡ് ആണ് ഇത് ഇതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ നേരത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ എന്താണ് ഇയാളെ പേര് അതന്നെ സ്കൂളില്ലല്ലോ ആ പിന്നെ എങ്ങനെയുണ്ട് കച്ചവടം ഉഷാറല്ലേ നിങ്ങളെ ഐറ്റംസ് എന്തൊക്കെയാണ് നിങ്ങള് എനിക്കറിയാം പരിചയമുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങള് ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ സ്പെഷ്യൽ കേക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാം വീട്ടിലുണ്ടാക്കാറുണ്ട് കച്ചവടം ഉണ്ടോ ചോക്ലേറ്റ് ഹോംമെയ്ഡ് ആണ് അല്ലേ ആയിക്കോട്ടെ എന്താ എന്താണ് ഇവിടെ എന്താ കച്ചവടം വീട്ടില് കച്ചവടം ഉണ്ടോ കേക്ക് ഉണ്ട് അല്ലേ പേരെന്താ എങ്ങനെയുണ്ട് കച്ചവടം കുഴപ്പമില്ല ഉഷാറാക്കണ്ടാ ഇതെന്താ മോനെ അച്ചാറാ എന്താ ഇതിന്റെ പേര് മാസ്ലോ ആഹാ എവിടുന്ന് അത് കിട്ടും ഇവിടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടോ ഹോൾസെയിൽ കട ഉണ്ട് അല്ലേ നീ എന്താ ഇതിന്റെ നിന്റെ ആരുടെ ഷോപ്പ് ഉപ്പാന്റെ ചെങ്ങായിന്റെ ആണല്ലേ ആ ആയിക്കോട്ടെ നല്ല നാടൻ സാധനം ആ അങ്ങോട്ട് ബാബാ വരൂ വരൂ ഇതിന്റെ ആളാ ആ മറ്റൊരു സംരംഭകയാണ് ഒരുപാട് സംരംഭകരെ കണ്ടു അടുത്തു നമ്മള് ഇന്ന് ഏതായാലും ഉഷാറായി പേരെന്താ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് പ്രൊഡക്ഷൻസ് അച്ചാറ് നിങ്ങൾ അച്ചാറിന്റെ സ്പെഷ്യാലിറ്റി എന്താ പ്രത്യേകത എന്താ ഹോംമെയ്ഡാ ഏതൊക്കെയുണ്ട് എല്ലാ അച്ചാറുണ്ട് കച്ചവടം ഉഷാറല്ലേ എന്തോ ഓക്കെ ഉഷാർ ഉഷാർ ഉഷാർ
അപ്പൊ ഗർമേഷേ അവസാനിപ്പിക്കാം. ഏതായാലും വീഡിയോ ആളുകൾ ഷെയർ ചെയ്യട്ടെ, ഒരുപാട് ആള് സപ്പോർട്ട് വരട്ടെ. ഇങ്ങനെയുള്ള വീട്ടമ്മമാരെ പ്രോത്സാഹിപ്പിക്കണം നമ്മള്, എല്ലായിടത്തും ഇങ്ങനെ വരട്ടെ, വെറുതെ വീട്ടിൽ ഒതുങ്ങി കൂടാനുള്ളതല്ല. സ്ത്രീകൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി, വളരെ ഓപ്പർച്യൂണിറ്റിയാണ്. വെറുതെ അടുക്കളയിൽ നിന്നുകൊണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാരും വരട്ടെ. ഇപ്പത്തെ സാഹചര്യത്തിൽ വീട്ടിൽ ഒരാൾ മാത്രം ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റാൻ പറ്റില്ല, ആ ബോധ്യം എല്ലാവർക്കും വേണം. അതെ, പിന്നെ അവരെ ഒരു സമയത്തിന് അവര് വെറുതെ, അതെ അതെ, ഇങ്ങനത്തെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. അതെ അതെ അതെ, അപ്പൊ താല്പര്യമുള്ളവർക്ക് ഒരു അവസരമാണത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും വരട്ടെ എന്നുള്ളത് നമ്മൾ ആശംസിക്കുന്നു. ഓക്കെ ബാബു, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഡൗട്ട് എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറഞ്ഞേ, എങ്ങനെയുണ്ട്? അടിപൊളി സാധനങ്ങൾ, നല്ലതാണ്, ജനിയൻ സാധനങ്ങളാണ്. ഓക്കെ നിർത്താം.